കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് 2 മാസം പിന്നിടുമ്പോഴും കന്നിമല ടോപ്പ് ഡിവിഷൻ സ്വദേശികളായ ദമ്പതികൾ സർക്കാർ സഹായം കാത്തിരിക്കുകയാണ്. February 27 രാവിലെ കന്നിമല ടോപ്പ് ഡിവിഷനിലുണ്ടായ കാട്ടാന ആക്രമണത്തിലായിരുന്നു എസ്.കെ. രാജ, ഭാര്യ രചന എന്നിവർക്ക് പരിക്കേറ്റത്. സംഭവത്തിൽ അന്ന് പ്രദേശവാസിയായ സുരേഷ് കുമാർ മരണപ്പെട്ടിരുന്നു. മരണപ്പെട്ട സുരേഷ് കുമാറിനെ സർക്കാർ പരിഗണിച്ചെങ്കിലും പരിക്ക് സംഭവിച്ച എസ്.കെ. രാജയ്ക്കും ഭാര്യ രചനയ്ക്കും ഇനിയും സർക്കാർ സഹായം ലഭ്യമാക്കിയിട്ടില്ലെന്നിവർ പറയുന്നു. ഇപ്പോ രണ്ടു മാസം ആയും ശരിയാ വേലക്കു പോക മുടിയില്ല. നാനും ഇതുവരെയും വേലക്കു പോകല, കൈയെല്ലാം ഭയങ്കര വലി, തൂക്ക മുടിയില്ല. ഫാറസ്റ്റ് വന്നിട്ട് ഇതുവരെയും വന്നിട്ട് എങ്ങൾക്ക് ഹാസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ വന്ന് പാത്തിട്ട് പോണാങ്ക. ഡിസ്ചാർജ് പണതുക്ക് മുതൽ നാൾ വന്ന് പാത്തിട്ട് പോണാങ്ക. പാത്തിട്ട് പോയിട്ട് ഉങ്ങൾക്ക് എന്നാ ഹെൽപ്പിനാൽ നാങ്ക് പണലാം അപ്പം ചൊല്ലിട്ട് ഫാറസ്റ്റ് വന്നിട്ട് ഇതുവരെയും എങ്ങൾക്ക് എന്തോ ഒരു ഹെൽപ്പ് എതുമേ പണലേ എങ്ങോട്ട് വന്ന് എതുമേ കേൾക്കും ഇല്ല. ഇപ്പോഴത്തേക്ക് നാങ്കൾ രണ്ടാമത് ആശുപത്രിക്ക് പോകുന്ന ട്രീറ്റ്മെൻ്റ് കൂടെ എങ്ങൾക്ക് വന്നിട്ട് പൈസ കയ്യിൽ എതുമേ കിടയാതെ ഒരു ബസ്സിൽ പോകാറുന്നാലും എങ്ങൾക്ക് അതുക്കുള്ള ചിലവുള്ള കാശ് ഇല്ല. എസ്.കെ. രാജയുടെ കാൽമുട്ടുകൾക്കും പല്ലിനും പരിക്ക് സംഭവിച്ചിരുന്നു. ഭാര്യ രചനയുടെ കാലിനും പരിക്ക് പറ്റി. സംഭവശേഷം ഇരുവരും ചികിത്സയിലായിരുന്നു. ഇപ്പോഴും തുടർ ചികിത്സ നടക്കുന്നു. തോട്ടത്തിൽ തൊഴിലിന് പോകുന്നുണ്ടെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് ദമ്പതികൾ പറഞ്ഞു. കുട്ടികളുടെ ആവശ്യങ്ങൾക്കും കുടുംബ ചെലവിനും ഒക്കെയുള്ള പണം ഉണ്ടാക്കുന്നതിന് പുറമെയാണ് തുടർ ചികിത്സയ്ക്കുള്ള പണവും കണ്ടെത്തേണ്ടത്. കാട്ടാന ആക്രമണത്തിൽ പരിക്ക് സംഭവിക്കുന്നവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാര തുക ഇനിയും വൈകാതെ തങ്ങൾക്ക് ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം.